കോട്ടയം ജില്ലയിലെ എംപിയും കേന്ദ്രമന്ത്രിയുമായ കൊടിക്കുന്നിൽ സുരേഷ് ജനസമ്പർക്ക പരിപാടി രണ്ടാം ഘട്ടത്തിന്റെ വേദിയായി കോട്ടയത്ത് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ജനസമ്പർക്ക പരിപാടിയെ കുറിച്ച് ഇദ്ദേഹം നമ്മോട് സംസാരിക്കും. ജനസമ്പർക്ക പരിപാടി രണ്ടാം ഘട്ടം കേരളത്തിൽ നടക്കുമ്പോൾ ഇത് ജനങ്ങളിൽ കൂടുതൽ കൂടുതൽ ആവേശം ഉണർത്തുകയാണ്. ഈ ജനസമ്പർക്ക പരിപാടിക്ക് രണ്ടാം ഘട്ടത്തിലും കാണുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം കൂടുതൽ കൂടുതൽ ശ്ലാഘിക്കപ്പെടുകയാണ്. ഓരോ പ്രാവശ്യം കഴിയുന്തോറും ജനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണകൂടത്തിന്റെ സഹായങ്ങൾ അനിവാര്യമായ ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് മുഖ്യമന്ത്രി നടത്തുന്ന ഈ പരാതിക്കുള്ള പരിഹാരവും അതുപോലെ തന്നെ ചികിത്സാ ആനുകൂല്യം കൊടുക്കുന്നതും കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മാത്രം ലോകത്തിന് തന്നെ വീണ്ടും മാതൃകയാകുകയാണ്. അതുകൊണ്ട് ജനസമ്പർക്ക പരിപാടി ഒരു സ്ഥിരം സംവിധാനമായി മാറണം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പല നിയമങ്ങളുടെയും നൂലാമാലയിൽ കുടുങ്ങി പാവപ്പെട്ട ജനങ്ങളുടെ ഈ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാതെ പോവുകയാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള പല പരാതികളുമായിട്ടാണ് ആളുകൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മുടെ വ്യവസ്ഥിതിയുടെ ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇത്രയും ആളുകൾ തങ്ങൾക്കുള്ള ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ ഇവിടെ വന്നുവെങ്കിൽ ഇവിടെ വരാൻ കഴിയാത്ത എത്രയോ ആയിരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകൾക്ക് അവർക്ക് നീതി ലഭിക്കാതെ പോകുന്നത്.